നമസ്കാരം ബാലകൃഷ്ണൻ മകൻ കെ ബി ഗണേഷ് കുമാറിനെ സി പി എമ്മിന് ദഹിക്കുമെങ്കിലും സി പി ഐക്ക് ഇതുവരെ ദഹിച്ചിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് എം എൽ എക്കെതിരെ പരസ്യ വിമർശനവുമായി സി പി ഐ ഇടയ്ക്കിടെ വരുന്നത് ഇപ്പോഴിതാ പുതിയ രാജപദവി തന്നെ ചാർത്തി കൊടുത്തിരിക്കുകയാണ് പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ നടത്തിയ സമരസായാഹ്നം പരിപാടിയിലാണ് നേതാക്കൾ എം എൽ എക്കെതിരെ ആഞ്ഞടിച്ചത് ഗണേഷ് കുമാർ കുമ്പിടി രാജാവാണെന്നായിരുന്നു സി പി ഐയുടെ ആക്ഷേപം കുമ്പിടി രാജാവ് പോകുന്നിടത്തെല്ലാം കാണുന്ന കാഴ്ചകൾ മലയോര നാട്ടിൽ നടപ്പാക്കാൻ നോക്കിയാൽ അതെങ്ങനെയാകുമെന്ന് നമുക്കറിയാമെന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ജിയാസുദ്ദീൻ പറയുന്നു താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമാക്കുക കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക പത്തനാപുരം മാർക്കറ്റ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സി സമരം താലൂക്ക് ആശുപത്രി വിഷയത്തിൽ എം എൽ എയുടെ പിടിവാശിയാണ് കാര്യങ്ങൾ എങ്ങും എത്താതിരിക്കാനുള്ള കാരണമെന്നും നേതാക്കൾ തട്ടിവിടുന്നുണ്ട് പഞ്ചായത്തിന്റെ പണം കൊടുത്ത് കൺസൾട്ടൻസിയെ വെച്ച് വൻകിട മുതലാളിമാരെ ഷോപ്പിംഗ് മാളിൽ കച്ചവടത്തിന് കൊണ്ടുവരുന്നത് നാടിന്റെ സാമ്പത്തിക ക്രമം തകർക്കുമെന്നും സി സംസ്ഥാന കൗൺസിൽ അംഗം എസ് വേണുഗോപാൽ പറഞ്ഞു നാട്ടുകാരുടെ മിക്ക കടകളും പൂട്ടേണ്ട സാഹചര്യമാണ് ചന്തയിലെയും വഴിയോരത്തെയും കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതാണ് നാടിന്റെ വികസനം അല്ലാതെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതല്ലെന്ന് അദ്ദേഹം പറയുന്നു പട്ടയം കിട്ടാതെ വലയുന്ന ആയിരങ്ങളുള്ള പത്തനാപുരം മേഖലയിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എം എൽ എക്ക് കഴിയുന്നില്ലെന്ന ആക്ഷേപവും സി പി ഐ പച്ചയ്ക്ക് വിളിച്ചു പറയുകയും ചെയ്തു സിനിമ സീരിയൽ അഭിനയമൊക്കെ ഒതുക്കി വെച്ച് ഇടതുപക്ഷത്തിന്റെ തണലിൽ നല്ലപോലെ രാഷ്ട്രീയം കളിക്കാമെന്ന് കരുതിയ ഗണേഷിന് സി പി ഐ തലവേദന തന്നെയാണ് സരിത കേസ് തൊട്ട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഗണേഷ് പണ്ട് പഴി കേട്ടിട്ടുമുണ്ട് ആ പഴിയെല്ലാം പത്തനാപുരത്തുകാർക്ക് ബാധകമല്ല ഗണേഷ് തിരഞ്ഞെടുപ്പിലുണ്ടോ ജയിച്ചിരിക്കും അതാണ് പത്തനാപുരം ആ ബലത്തിലാണ് ഗണേഷ് കുമ്പിടി രാജാവായി വിലസുന്നത് ഇതാണ് സി പി ഐക്ക് ദഹിക്കാതിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്